നമസ്കാരം. വാഹന ലോകത്ത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ പുതിയ സഫാരി. ഗ്രാവിറ്റാസ് എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത് എങ്കിലും സഫാരി എന്ന പേരിൽ തന്നെയായിരിക്കും ടാറ്റയുടെ സെവൻ സീറ്റർ വാഹനം പുറത്തിറങ്ങുക എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അതിന്റെ ചില ചിത്രങ്ങളും ഇപ്പോൾ ടാറ്റ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പുതിയ സഫാരിയുടെ ആദ്യ യൂണിറ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്ന ചിത്രങ്ങളാണ് കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ഗ്രാവിറ്റാസിനെയാണ് സഫാരി എന്ന പേരിൽ ടാറ്റ വിപണിയിലെത്തിക്കുന്നത്. പുത്തൻ എസ് യു വിയെ റിപ്പബ്ലിക് ദിനത്തിൽ അനാവരണം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. ടാറ്റ സഫാരി ഇന്ത്യയുടെ മനം കവർന്ന വാഹനങ്ങളിൽ ഒന്നാണ്. 1998 വിപണിയിലെത്തിയപ്പോൾ ഇന്ത്യൻ വിപണിക്ക് അന്നുവരെ അന്യമായിരുന്നൊരു വന്യ സൗന്ദര്യമായിരുന്നു ടാറ്റ സഫാരി എന്ന വാഹനം. ടാറ്റയുടെ ആദ്യ എസ് യു വികളിൽ ഒന്നായ സഫാരി പിന്നീട് ഇന്ത്യൻ വാഹന ലോകത്തെ കരുത്തിന്റെ തന്നെ പ്രതീകമായി മാറുകയായിരുന്നു. നമ്മുടെ സൈന്യത്തിൽ വരെ സാന്നിധ്യമറിയിച്ച ഈ എസ് യു വി 2019 നിരത്തൊഴിഞ്ഞത്. വിപണിയിൽ നിന്ന് പിന്മാറിയെങ്കിലും വാഹനപ്രേമികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു പേരായിരുന്നില്ല സഫാരിയുടേത്. അതുകൊണ്ട് തന്നെയായിരിക്കാം പുതിയ സെവൻ സീറ്ററിന് സഫാരി എന്ന് തന്നെ പേര് നൽകാൻ ടാറ്റ തീരുമാനിച്ചത്. 3 നിരകളിലായി 6ഉം 7ഉം സീറ്റുകളുള്ള വകഭേദങ്ങളിലായിരിക്കും സഫാരി ലഭ്യമാവുക. ഹാരിയറിനെ പോലെ 2 ലിറ്റർ ക്രയോടെക് ഡീസൽ എഞ്ചിനാവും സഫാരിക്കും കരുത്തേകുക. 170 PS വരെ കരുത്തും 350 Nm ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള എഞ്ചിന് കൂട്ടായി 6-സ്പീഡ് മാനുവൽ 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാകും ട്രാൻസ്മിഷൻ സാധ്യത. 13 ലക്ഷം രൂപ മുതലായിരിക്കാം വിലയെന്നാണ് കരുതപ്പെടുന്നത്. തുടക്കത്തിൽ 2-വീൽ ഡ്രൈവ് മോഡലും പിന്നീട് 4-വീൽ ഡ്രൈവ് മോഡലും പുറത്തിറക്കാനാണ് ടാറ്റ ലക്ഷ്യമിടുന്നത്. ടാറ്റ ഹാരിയർ, നെക്സോൺ പോലെയുള്ള വാഹനങ്ങൾ വലിയ വിജയമായതിന് പിന്നാലെയാണ് സെവൻ സീറ്റർ വാഹനമായ ടാറ്റ സഫാരി കൂടി ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. തീർച്ചയായിട്ടും ഇത് വാഹന ലോകത്ത് വളരെ പ്രതീക്ഷയുടെ നാളുകൾ തന്നെയാണ്. അതേസമയത്ത് തന്നെ എടുത്തു പറയേണ്ടത് മഹേന്ദ്ര XUV500 കൂടുതൽ പരിഷ്കാരങ്ങളും പുത്തൻ രൂപത്തിലുമാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ഇന്ത്യൻ വാഹനങ്ങളുടെ മത്സരത്തിനും കരുത്തിനുമായിരിക്കും 2021 സാക്ഷിയാകാൻ പോകുന്നത്. ഒപ്പം വിദേശ വാഹനങ്ങൾ നേരിടാൻ പോകുന്നത് കടുത്ത വെല്ലുവിളിയായിരിക്കും. പ്രത്യേകിച്ച് ചൈനീസ് കമ്പനിയായ MG Hector പോലെയുള്ള വാഹനങ്ങൾ വലിയ വെല്ലുവിളിയായിരിക്കും ടാറ്റയുടെയും മഹേന്ദ്രയുടെയും പുതിയ വാഹനങ്ങളിൽ നിന്ന് നേരിടാൻ പോകുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.